മഹാവഴക്കാളിയായ ആനയുടെ കൊമ്പ് കാലിൽ കുത്തിയിറങ്ങി നിൽക്കുന്ന നിമിഷം. ഒരു പക്ഷേ മനസാന്നിധ്യം കൈവിട്ടെങ്കിൽ അടുത്ത ആക്രമണത്തിൽ ജീവൻ പോലും നഷ്ടമായേക്കാവുന്ന ആ സന്ദർഭത്തിൽ ധൈര്യം കൈവിടാതെ കയ്യിലിരുന്ന കത്തിക്ക് ആനയ്ക്കു നൽകിയ പ്രഹരത്തിൽ ആന പിന്മാറി. കാപ്പിരി ബേബി എന്നറിയപ്പെടുന്ന ചട്ടക്കാരൻ ഇന്നും ജീവിച്ചിരിക്കാൻ കാരണം ആ സമയത്തെ മനസ്സുറപ്പ് ഒന്നുകൊണ്ട് തന്നെയാണ്. വയ്യാവേലി എന്ന് പേരു കേൾപ്പിച്ച് ആനക്കാർക്കും ഉടമകൾക്കും ഒരു കാലത്ത് തലവേദനയായി, പിന്നീട് നല്ല ചട്ടക്കാരാൽ സ്വഭാവത്തിൽ മാറ്റം വന്ന് കൈമാറ്റങ്ങളിലൂടെ ഇന്ന് മംഗലാംകുന്നിൽ എത്തി നിൽക്കുന്ന മംഗലാംകുന്ന് ശരണയ്യപ്പനായിരുന്നു അന്ന് പാപ്പാനെതിരെ ആക്രമണം നടത്തിയത്. അന്നത്തെ കാലത്ത് നിന്നും ആനയുടെ സ്വഭാവത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച് ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ട പൂരങ്ങളിൽ അവൻ ഇരട്ടി തലയെടുപ്പുമായി തിരിച്ചെത്തി. ചോരത്തിളപ്പിന്റെ പ്രായത്തിൽ ആനപ്പണിയിലേക്ക് എത്തിയതാണ് ബേബിച്ചേട്ടനും. വഴക്കാളി ആനകളെ ആദ്യകാലങ്ങളിൽ വഴി നടത്തി ആനപ്പണിയിലെ കഴിവ് തെളിയിച്ച അദ്ദേഹം നിരവധി ആനകളെ വഴി നടത്തിയിട്ടുണ്ട്.